ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് തോടിന്റെ വശത്തിൽ മണ്ണിടിഞ്ഞ് വീടിന് ഭീഷണിയായ സംഭവത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഇടപെടൽ. എത്രയും വേഗം കണ്ണിയമ്പുറം തോടിന് സംരക്ഷണ ഭിത്തി കെട്ടി താൽക്കാലിക സംവിധാനം ഒരുക്കാൻ സബ് കളക്ടർ ഡി ധർമ്മലശ്രീ ജലസേചന വകുപ്പിനോട് നിർദ്ദേശിച്ചു. തിരുവിഴാംകുന്ന് മേഖലയിൽ കാട്ടാനകളുടെ താണ്ഡവം. വനാതിർത്തി വിട്ട നാട്ടിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ ഒറ്റ രാത്രി കൊണ്ട് 5000 വാഴകൾ നശിപ്പിച്ചു. നാലിരിക്കുന്ന് ക്ഷേത്രത്തിന് സമീപം വെള്ളാരംകോട് പാടത്തെ കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരിക്ക്. പാലക്കാട് ഭാഗത്തേക്കും പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്കും പോകുകയായിരുന്ന KSRTC ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ചെർപ്പുളശ്ശേരിയിൽ ബസ് അപകടത്തിൽ വെള്ളിനേഴി സ്വദേശി മരിച്ചു. വെള്ളിയാഴ്ച രാത്രി 7:30 അപകടം നടന്നത്. ചെർപ്പുളശ്ശേരി പാലക്കാട് റോഡിൽ മലബാർ കോംപ്ലക്സിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ബൈക്ക് റോഡരികിൽ വെച്ച് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിൽ പെടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വെള്ളിനേഴി ചരക്കുളത്തിങ്കൽ വീട്ടിൽ കൃഷ്ണദാസാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. അപകടത്തിൽ ബസ് ശരീരത്തിലൂടെ കയറി ഇറങ്ങി. ഉടൻ തന്നെ ചെർപ്പുളശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. അജിതയാണ് ഭാര്യ. ഹരിത, അഞ്ജലി എന്നിവർ മക്കളാണ്. CCN ചെർപ്പുളശ്ശേരി. കേരള വിഷന്റെ നേതൃത്വത്തിൽ ബിസിനസ് മീറ്റും അനുമോദനവും സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി VDCN ഓഫീസിൽ നടന്ന പരിപാടി കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ രാജ്മോഹൻ മാബ്ര ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലയളവിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കേബിൾ ഓപ്പറേറ്റർമാരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. കൂടാതെ ചികിത്സാ സഹായ വിതരണവും നടന്നു. നിശ്ചിത കാലയളവിൽ കൂടുതൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയ ഓപ്പറേറ്റർമാർക്ക് LED TV സമ്മാനമായി നൽകി. ചെർപ്പുളശ്ശേരി VDCN ഓഫീസിൽ നടന്ന ചടങ്ങ് കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടറും COA സംസ്ഥാന കമ്മിറ്റി അംഗവുമായ രാജ്മോഹൻ മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ്, COA ജില്ലാ ട്രഷറർ രാജേഷ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രവീൺ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ COA പെരിന്തൽമണ്ണ മേഖലാ പ്രസിഡന്റ് കണമല രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി CK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും VDCN മാനേജിംഗ് ഡയറക്ടർ അനുരാജ് ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ഉന്നത വിജയികളെ അനുമോദിക്കുന്നതിന് ചെർപ്പുളശ്ശേരി നഗരസഭ വിജയോത്സവം സംഘടിപ്പിച്ചു. ഷണ്ണൂർ MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നതിന് സമാനമായ വിധത്തിൽ തന്നെയാണ് പ്രാദേശിക ഗവൺമെന്റുകളുടെ അംഗീകാരം എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പാസ്സായവരും അറിയില്ല, പാസ്സായവർക്കും അറിയില്ല, ഒരാളെ അംഗീകരിക്കാനാകുന്നുണ്ടായിരുന്നതിന് ആദരിക്കണം. അത് പറയുമ്പോഴാണ് കുട്ടികൾക്ക് അത്ഭുതം തോന്നുകയാണ്. ഇവിടെ ശ്രീ രാമേന്ദ്രൻ പറഞ്ഞത് 10 പാസ്സാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കടമ്പ കടന്നു എന്നാണ് അന്ന് പൊതുവേ അംഗീകരിക്കപ്പെട്ടിരുന്ന കാര്യം. പക്ഷേ 100 കുട്ടികൾ പരീക്ഷ കഴിഞ്ഞാൽ 15 കുട്ടികളോ 20 കുട്ടികളൊക്കെ ജയിക്കും. 15% 20% ഒക്കെയാണ് അന്നത്തെ റിസൾട്ട് എന്ന് പറഞ്ഞത്. 60% മാർക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്നാണ് പറയാം, ഫസ്റ്റ് ക്ലാസ്സാണ്. 80% ആയ ഡിസ്റ്റിങ്ഷൻ എന്നും പറയും. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും ഇല്ല, ഇപ്പൊ ഗ്രേഡിംഗ് സംവിധാനം വന്നത്. SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും നഗരസഭയിൽ ആദരിച്ചു. നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി, വൈസ് ചെയർപേഴ്സൺ സഫ്ന പാറയ്ക്കൽ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് ഹുസൈൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. സമീജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഷ്ണു,
നഗരസഭാംഗം കെ എം ഇസ്ഹാഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സി സി എൻ ചെർപ്പുളശ്ശേരി. തിരുവിഴാംകുന്ന് മേഖലയിൽ കാട്ടാനകളുടെ താണ്ഡവം. വനാതിർത്തി വിട്ട നാട്ടിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ ഒറ്റ രാത്രി കൊണ്ട് 5000 വാഴകൾ നശിപ്പിച്ചു. നാലിരിക്കുന്ന ക്ഷേത്രത്തിന് സമീപം വെള്ളാരംകോട് പാടത്തി കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. അയ്യായിരത്തോളം വിളവെടുപ്പിന് പാകമായ നേന്ത്രവാഴകളാണ് നശിപ്പിച്ചത്. പല കർഷകരുടെയും കവുങ്ങും തെങ്ങുകളുമെല്ലാം കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. നേന്ത്രവാഴക്കുലയുടെ നിലവിലെ വിലയനുസരിച്ച് 30 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കർഷകർ കണക്കാക്കുന്നത്. ബാങ്ക് വായ്പയെടുത്തും മറ്റും വിളവിറക്കിയ കർഷകരാണ് ഏറെ പ്രതിസന്ധിയിലായത്. തുടർച്ചയായുള്ള കാട്ടാനകളുടെ ആക്രമണം കാരണം നഷ്ടത്തിലായ കർഷകരെ സഹായിക്കാൻ സർക്കാർ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സി സി എൻ ചെത്തല്ലൂർ. തിരുവിടാംകുന്ന് മാളിക്കുന്ന് ഞെരളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അധ്യാത്മ രാമായണ സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ശ്രീരാമ സഹസ്രനാമ സ്തോത്ര സമൂഹാർച്ചന നടന്നു. ഞായറാഴ്ച മഹാഗണപതി ഹോമം, തുടർന്ന് ഗജപൂജയും ആനയൂട്ടും ഉണ്ടാകും. ഹനുമൽ സീതാ സംവാദം, വിഭീഷണ ശ്രീരാമ സമാഗമം, സേതുബന്ധനം, യുദ്ധാരംഭം എന്നിവയ്ക്ക് ശേഷമാണ് സമൂഹാർച്ചന നടന്നത്. തട്ടകത്തിൽ നിന്നും നിരവധി ഭക്തർ പങ്കെടുത്തു. ഹനുമാന്റെ വിഗ്രഹം വേദിയിലേക്ക് ആനയിക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് ഹനുമൽ സമാഗമം, സുഗ്രീവ സഖ്യം, ബാലിവധം, സീതാന്വേഷണം, സഹസ്രനാമാർച്ചന എന്നിവയും ഉണ്ടായി. എ കെ പി നായരാണ് ആചാര്യൻ. ശനിയാഴ്ച ഉച്ചയ്ക്ക് രാമായണ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെ 5 മഹാഗണപതി ഹോമം, തുടർന്ന് ഗജപൂജയും ആനയൂട്ടും ഉണ്ടാകും. തുടർന്ന് രാവിലെ 10 വേണുഗോപാലമാരാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും ഉച്ചയ്ക്ക് പട്ടാഭിഷേക സദ്യയും ഉണ്ടാകും. സി സി എൻ ചെത്തല്ലൂർ. യൂത്ത് കോൺഗ്രസ് അലനല്ലൂർ മണ്ഡലം കമ്മിറ്റി യുവചിന്തർ ശിബിർ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പിൽ പലതവണ പരാജയപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അവിടെ നിന്നെല്ലാം തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടെന്നും റിജിൽ മാക്കുറ്റി പറഞ്ഞു. സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള നേതാക്കന്മാർ ലോകത്തിന് മുമ്പിൽ പറഞ്ഞ അഭിമാനത്തിന്റെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ ഒരു വലിയ വാചകങ്ങളുണ്ട്. ഇന്നത്തെ കള്ളസ്വാമിയായ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന കള്ളനല്ല സ്വാമി വിവേകാനന്ദൻ. ലോകത്തിന് മുമ്പിൽ സാർവലോകതയും സ്വതന്ത്രതയും ലോകത്തിന് കൊടുത്തൊരു മതത്തിന്റെ അനുയായിയാണ്. എക്സ്ക്ലൂഷൻ അല്ല, ഇൻക്ലൂഷൻ ആണ്. എന്റെ നാട് പറയുന്നതെന്ന് പറഞ്ഞ ആ മഹനീയമായ പാരമ്പര്യത്തെ തകർക്കാനാണ് ഹിന്ദുവിന്റെ പേരിൽ ഇവിടെ ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ജയ് ശ്രീരാം വിളിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നവരെ തല്ലിക്കൊല്ലാൻ ഈ നാട്ടിലകത്ത് ആർഎസ്എസ് സംഘപരിവാർക്കാരും മുമ്പോട്ട് വരുന്നത് നമ്മൾ കാണുകയാണ്. എതിർക്കുന്നവരെ കൽത്തുറങ്കിൽ അടക്കുന്ന ഏറ്റവും ഹീനമായ ശ്രമങ്ങൾ. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചാൽ അവരെ തല്ലിക്കൊല്ലുന്ന, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചാൽ അവരെ അക്രമിക്കുന്ന ഒരു നാടായി രാജ്യത്തെ മാറ്റാൻ സംഘപരിവാരം ആർഎസ്എസ് വിളിക്കുമ്പോ അതിനെതിരെ പോരാടാൻ ഈ രാജ്യത്ത് കോൺഗ്രസ് വേണം. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നസീഫ് പാലക്കാടി അധ്യക്ഷനായി. 29 യൂണിറ്റുകളിലെ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും സംഗമവും നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺകുമാർ പാലക്കുർശി, ജില്ലാ സെക്രട്ടറി നൌഫൽ തങ്ങൾ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത, അസീസ് കാര, നസീർ ബാബു, ഹമീദ് ആലുങ്ങൽ, സിറാജ് ആലായൻ തുടങ്ങിയവർ പങ്കെടുത്തു. സി സി എൻ ചെത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരിക്ക്. പാലക്കാട് ഭാഗത്തേക്കും പാലക്കാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കും പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്ക് പറ്റി. ശനിയാഴ്ച രാവിലെ 11 കല്ലടിക്കോട് തുപ്പനാട് പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. നിലമ്പൂരിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സും പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1.5 ഇവിടെ ഈ കുഴി, എത്രയോ അപകടം ഇവിടെ നടന്നു, എത്രയോ ബൈക്കുകൾ ഇവിടെ ചാടി കൈ കാലുകളുണ്ട്, എത്ര പെട്ടെന്ന് പോയായിരുന്നു. ഇതിപ്പോൾ വലിയൊരു അപകടം ഇത് ഒഴിവായത്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ കാലം മുറിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ട് 5 വലിയ പരിക്ക്. ഇത് സർക്കാർ കണ്ണ് ഇതൊന്നും അധികൃതൊന്നും കാണുന്നില്ലണാവോ ഇത്ര വലിയ അപകടം. ഇത് ഈ ഡാർ ചെയ്ത് കുറച്ച് അപ്പുറത്തേക്ക് ഈ വീതിയിലെ സ്ഥലത്ത് ഈ ഡാർ ചെയ്ത് ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. ഇത് എത്ര അപകടങ്ങളുണ്ട് രാത്രി, ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടാണ്, എത്ര ആൾക്കാർ അപകടം പറ്റി അവിടെ കയറ്റിവിടുന്ന അറിയാം. ഇവിടുന്ന് ഇതിനു സർക്കാർ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതിൻ്റെ അധികൃതം ഇത് കാണില്ലണാവോ ഇത് എത്ര അപകടം നടന്നു. ഒന്ന് ഇതെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ റോഡിലിറങ്ങും ഉറപ്പാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ 2 സൈഡിലുള്ള വലിയ കുഴികളാണ്. ഈ 2 വലിയ കുഴി ഒഴിവാക്കാൻ വേണ്ടി വാഹനങ്ങൾ പരമാവധി റോഡിൽ കയറ്റി എടുക്കുമ്പോഴാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ചെറിയ വണ്ടിക്കാരനൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. ഇതിപ്പോൾ 2 കെ എസ് ആർ ടി സി ആയതുകൊണ്ട് അങ്ങനെ പോയി. ചെറിയ വണ്ടിയാണെങ്കിൽ ഇന്നിപ്പോൾ വലിയ അപകടം സംഭവിക്കായിരുന്നു. അങ്ങോട്ട് കാൽനടക്കാരെയൊക്കെ ജീവൻ പണയം വെച്ചിട്ടാണ് പോകുന്നതും വരുന്നതും. ആർക്കും ഒരു രക്ഷയില്ല. പല അധികാരികളോട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞതാണ്, ആരും ഒരു ആക്ഷനും ഇതുവരെ എടുത്തിട്ടില്ല.
ഇത് പിന്നെ അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ട് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥന. സിസിഎൻ മണ്ണാർക്കാട്. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് തോടിന്റെ വശത്തിൽ മണ്ണിടിഞ്ഞ് വീടിന് ഭീഷണിയായ സംഭവത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഇടപെടൽ. എത്രയും വേഗം കണ്ണിയമ്പുറം തോടിന് സംരക്ഷണ ഭിത്തി കെട്ടി താൽക്കാലിക സംവിധാനം ഒരുക്കാൻ സബ് കളക്ടർ ഡി ധർമ്മലശ്രീ ജലസേചന വകുപ്പിനോട് നിർദ്ദേശിച്ചു. തോടിന്റെ വശങ്ങളിൽ മണ്ണിടിച്ചിൽ മൂലം ഭീഷണി നേരിടുന്ന കണ്ണിയമ്പുറം ഗാന്ധിനഗർ ആലപ്പറമ്പിൽ കെ എം വാസുദേവന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് സബ് കളക്ടർ ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയത്. ദുരന്ത നിവാരണ ഫണ്ട് വിനിയോഗിച്ച് എത്രയും വേഗം സംരക്ഷണ ഭിത്തി കെട്ടാനാണ് ജലസേചന വകുപ്പിനുള്ള നിർദ്ദേശം. വീടിന് അപകടം സംഭവിക്കാത്ത രീതിയിൽ സംരക്ഷണ ഭിത്തി കെട്ടാനും പിന്നീട് നഗരസഭയുടെ സഹകരണത്തോടുകൂടി തോടിന്റെ മറ്റു ഭാഗവും ഭിത്തി കെട്ടാനുമാണ് പദ്ധതിയെന്ന് സബ് കളക്ടർ അറിയിച്ചു. തോടിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുമൂലം ഇതുവരെ 3 സെന്റോളം സ്ഥലം തോട്ടിലേക്ക് ഇടിഞ്ഞുപോയി കഴിഞ്ഞു. വീടിന്റെ അടുക്കളയിൽ നിന്ന് ഏകദേശം 2 അടി ദൂരം മാത്രമാണ് തോടിന്റെ വശത്തേക്കുള്ളത്. ഇപ്പോൾ വീടിന്റെ അടുക്കളയും കിണറും എപ്പോൾ വേണമെങ്കിലും തോട്ടിലെത്താമെന്ന സ്ഥിതിയിലാണ്. തുടർന്നാണ് സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ച് നടപടിക്ക് നിർദ്ദേശിച്ചത്. ഡി ധർമ്മലശ്രീക്ക് പുറമെ തഹസിൽദാർ സി എം അബ്ദുൽ മജീദ്, നഗരസഭാധ്യക്ഷ കെ ജാനകിദേവി തുടങ്ങിയവരും സന്ദർശനത്തിനെത്തിയിരുന്നു. സിസിഎൻ ഒറ്റപ്പാലം. പെരിന്തൽമണ്ണയിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 1 കിലോഗ്രാം ഹാഷിഷുമായി 2 പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1 കോടിയോളം രൂപ വില വരുന്ന ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നും ഹാഷിഷ് ഓയിൽ കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വയനാട് മേപ്പാടി സ്വദേശി പാമ്പനാൽ ബാബു സെബാസ്റ്റ്യൻ, അങ്ങാടിപ്പുറം വലമ്പൂർ സ്വദേശി കൂരുമണ്ണിൽ സിദ്ദിഖ് എന്നിവർ 1 കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടിയിലായത്. ഗ്രാമിന് 5000 രൂപ മുതൽ 10000 രൂപ വരെ വില വരുന്ന പാർട്ടി ഡ്രഗ് ഇനത്തിൽപ്പെട്ട ഹാഷ് എന്നറിയപ്പെടുന്ന മാരകശേഷിയുള്ള മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ഹാഷിഷാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത്. പിടിയിലായ സെബാസ്റ്റ്യന്റെ പേരിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 18 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസുണ്ട്. ആ കേസിൽ ജാമ്യത്തിലിറങ്ങി വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ പോലീസിന്റെ വലിയ ലഹരിമരുന്ന് വേട്ടയിലൊന്നാണെന്നും സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ച് വിവരം ശേഖരിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. സിസിഎൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ സൊലസ് 5ാം വാർഷികവും സൗഹൃദ സായാഹ്നവും ഓഗസ്റ്റ് 19 നടക്കും. സൊലസിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്കായി ധനസമാഹരണത്തിനുമായാണ് സ്നേഹാർദ്രമായി എന്ന പേരിൽ പരിപാടി നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്ഥിരമായി രോഗാവസ്ഥയിലുള്ള 18 വയസ്സിൽ താഴെയുള്ളവരെയും അവരുടെ കുടുംബത്തെയും സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സൊലസ് പെരിന്തൽമണ്ണയുടെ 5ാം വാർഷികാഘോഷം 19 പെരിന്തൽമണ്ണയിൽ നടക്കും. വൈകിട്ട് 5 ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടൻ ഇർഷാദ് അലി ഉദ്ഘാടനം ചെയ്യും. സൊലസ് സ്ഥാപക സെക്രട്ടറി ഷീപ അമീർ അധ്യക്ഷത വഹിക്കും. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ മോഹനൻ മുഖ്യാതിഥിയാകും. നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ സ്നേഹ സന്ദേശം നൽകും. ഇപ്പോൾ ഇവിടെ ഏകദേശം 300-310 കുട്ടികൾ സൊലസിൽ ചികിത്സ സഹായമായിട്ട് ഞങ്ങൾ നൽകുന്നുണ്ട്. കേരളത്തിലൊട്ടാകെ 3600 പരം കുട്ടികളാണ് ചികിത്സ സഹായം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ബേസ്ഡ് ആണ് ഈ സംഘടന. ഷീബാമീർ എന്ന ഒരു അവരാണിത് തുടങ്ങി വെച്ചത്. ഇന്ന് 10 ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. സൊലസിൽ വരുന്ന ഓരോ കുട്ടികളുടെയും വീടുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം, അവർക്ക് ഉള്ള എല്ലാവിധ സഹായങ്ങളും ഇവിടുത്തെ 30 പരം വരുന്ന വളണ്ടിയർമാർ കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. സൊലസിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് സൊലസ് യൂത്ത് എന്ന് പറഞ്ഞൊരു സംഘടന രൂപം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസമായിട്ട് പെരിന്തൽമണ്ണയിൽ സൊലസ് യൂത്തും പ്രവർത്തിച്ചു വരികയാണ്. കുട്ടികളെ നല്ല വഴിക്ക് കൊണ്ടുവരിക, കുട്ടികൾക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അവർ ഈ സൊലസ് യൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗായകൻ ജി വേണുഗോപാലിന്റെ മകൻ അരവിന്ദ് വേണുഗോപാൽ നയിക്കുന്ന സംഗീത സന്ധ്യയും ഉണ്ടാകും. കേരളത്തിലാകെ 3600 കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ് സൊലസ് പിന്തുണ നൽകി വരുന്നത്. സൊലസ് ട്രസ്റ്റ് അംഗം ഡോക്ടർ മുംതാസ്, പെരിന്തൽമണ്ണ കൺവീനർ കെ ശശികുമാർ, ജോയിന്റ് കൺവീനർമാരായ ടി അബ്ദുൽ അസീസ്, സി പി ഷീപ, യു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിസിഎൻ പെരിന്തൽമണ്ണ. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയ മഞ്ചേരി സ്വദേശി കൊളത്തൂരിൽ പിടിയിൽ. മഞ്ചേരി പൂക്കളത്തൂർ സ്വദേശി തയ്യൽ ഹുസൈനാണ് പിടിയിലായത്.
ജില്ലയിലും പുറത്തും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയ മഞ്ചേരി പൂക്കളത്തൂർ പുറക്കാട് സ്വദേശി തയ്യിൽ ഹുസൈനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലയിലും ടൌണുകൾ കേന്ദ്രീകരിച്ച് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊളത്തൂർ കുറുപ്പത്താൽ ടൌണിന് സമീപം വാടകമുറിയിൽ പ്രവർത്തിച്ചിരുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചും നടത്തിപ്പുകാരനായ തയ്യിൽ ഹുസൈനെ പുലർച്ചെയോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഹോട്ടൽ തൊഴിലാളികൾക്ക് താമസിക്കാനെന്ന വ്യാജേന വാടകമുറിയെടുത്ത് ഒരു മാസത്തിലധികമായി സമാന്തര എക്സ്ചേഞ്ച് നടത്തിവരികയാണെന്ന് പോലീസിനോട് സമ്മതിച്ചു. ഇന്റർനാഷണൽ കോളുകൾ ഡിവൈസ് ഫിറ്റ് ചെയ്ത് നിയമലംഘനം നടത്തി ലോക്കൽ കോളുകളാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ സഹിതമാണ് പ്രതിയെ പിടികൂടിയത്. ഇതിന് സഹായിക്കുന്ന സിം കാർഡുകൾ, ഡിവൈസുകൾ എന്നിവയും ഇൻവെർട്ടർ സിസ്റ്റവും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഇത്തരത്തിൽ നിയമലംഘനം നടത്തി ഇന്റർനാഷണൽ കോളുകൾ ഡൈവേർട്ട് ചെയ്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPS അറിയിച്ചു. കഴിഞ്ഞ ദിവസം കുളത്തൂർ കുറുപ്പത്താല് ടൗണിൽ സ്ഥാപിച്ചിരുന്ന ഒരു എക്സ്ചേഞ്ച് പിടിച്ചെടുത്തതിലൂടെ അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ ആമയൂര്, പുലാമന്തോട്, കട്ടുപ്പാറ എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള പാരലൽ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 എക്സ്ചേഞ്ചുകളും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പൂക്കളത്തൂർ സ്വദേശിയായ ഹുസൈൻ എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കോളുകൾ നിയമാനുസൃതമല്ലാതെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇത് ഗവൺമെന്റിന് വൻതോതിലുള്ള റവന്യൂ നഷ്ടം, ഗവൺമെന്റിനും സർവീസ് പ്രൊവൈഡേഴ്സിനും വൻതോതിലുള്ള റവന്യൂ നഷ്ടം വരുത്തി വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് തുടർന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വിദേശത്തു നിന്നോ വരുന്ന കോളുകൾ അല്ലെങ്കിൽ വിദേശത്തു നിന്നോ ഈ നാട്ടിൽ നിന്നോ വിളിക്കുന്ന കോളുകൾ ഒരിക്കലും ആരാണ് വിളിച്ചത് എന്ന് നമുക്ക് ഈ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇത്തരം കോളുകളിൽ. അപ്പോൾ ഇത് പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഈ ടവറുകൾ കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ റൂമുകൾ വാടകയ്ക്കെടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ടവറുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം റൂമുകൾ വാടകയ്ക്ക് നൽകുന്നവരോട് പറയാനുള്ളത്, നിങ്ങളെ എന്ത് കാര്യത്തിനാണ് റൂം കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒരുപക്ഷെ ഈ ഇത്തരം കേന്ദ്രങ്ങൾ നിങ്ങളുടെ റൂമുകളിൽ പ്രവർത്തിക്കുന്നുണ്ടാവും, നിങ്ങളത് അറിയാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വളരെ ഗൗരവപരമായ ഒരു കേസ് തന്നെയാണ്. കാരണം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കേസ് കൂടിയാണ്. സിസികൻ, പെരിന്തൽമണ്ണ. പട്ടാമ്പി താലൂക്കിൽ കാലവർഷക്കെടുതികളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഹുസൈൻ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിൽ മഴ ശക്തമാണ്. പട്ടാമ്പി താലൂക്കിലും മഴ തുടരുകയാണ്. ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി താലൂക്കിൽ പ്രകൃതിക്ഷോഭം നേരിടുന്നതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാനായി മുഹമ്മദ് മൊഹസിൻ MLA അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചുചേർത്തത്. താലൂക്കിൽ നിലവിൽ ആശങ്കയുടെ ആവശ്യമില്ല. എന്നാൽ അതീവ ജാഗ്രത എല്ലാ വിഭാഗം ആളുകളും പുലർത്തണം. പുഴകളിലെ വെള്ളം വർദ്ധിച്ചു വരുന്നത് പുഴയോരവാസികളിൽ ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ട ആവശ്യകത വന്നാൽ അതിനുവേണ്ട നടപടികളും സ്വീകരിക്കും. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനാവശ്യമായ ഒരുക്കങ്ങളും അടിയന്തരമായി നടപ്പാക്കണമെന്നും നിലവിൽ ഇതിനുള്ള സാഹചര്യമില്ലെന്നും യോഗത്തിൽ MLA അറിയിച്ചു. ഇപ്പൊ മഴ പെയ്യുന്നുണ്ടെങ്കിലും നാശനഷ്ടങ്ങൾ കമ്പാരിറ്റീവ്ലി കാർഷിക മേഖലയിലൊക്കെയാണ് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. പുഴയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും അപകടകരമായ രീതിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എങ്കിലും എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അളിയർ ഡാം അടക്കം തുറന്നു, കൂടുതൽ ഡാമുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. മലമ്പുഴ ഡാം തുറക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ മഴ ഇനിയും കനത്തു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ വീടുകൾ വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിലുള്ള വീടുകൾ, അതുപോലെ തന്നെ ഉരുൾപൊട്ടാനുള്ള സാധ്യത, ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ അടിയന്തരമായി നമ്മൾ മാറ്റി പാർപ്പിക്കേണ്ടി വരും. അതിനുവേണ്ട ക്യാമ്പും മറ്റു സൗകര്യങ്ങളും ഒരുക്കേണ്ടി വരും. അതിനൊക്കെയാണ് ഈ ഒരു യോഗം എന്ന് വിളിച്ചിട്ടുള്ളത്. കാലവർഷക്കെടുതികൾ അറിയിക്കാൻ താലൂക്കിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇതിനു പുറമെ പഞ്ചായത്തുകളിലും കൺട്രോൾ റൂം തുറക്കും. നിലവിൽ പല പഞ്ചായത്തുകളും ഇതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പുഴവെള്ളം ആദ്യം കയറുന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുവാനും യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. പഞ്ചായത്ത് റവന്യൂ വകുപ്പുകളുടെ കൂട്ടായ്മയിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുക.
മറ്റു വകുപ്പുകളും ഏതു സമയത്തും സജ്ജമായിരിക്കുവാനും യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. ഓരോ പഞ്ചായത്തുകളും സ്വീകരിച്ച പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ജനപ്രതിനിധികൾ യോഗത്തിൽ വിശദീകരിച്ചു. ഉദ്യോഗസ്ഥരും നിലവിൽ സ്വീകരിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആനന്ദവല്ലി, എം കെ ബേബി ഗിരിജ, വി രമണി, രതി ഗോപാലകൃഷ്ണൻ, എം ടി മുഹമ്മദ് അലി, എൻ കെ അബ്ദുൾ ലത്തീഫ്, എം സി അബ്ദുൾ അസീസ്, എ പി എൻ സക്രിയ, വെളിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ, താസിദാർ ടി പി കിഷോർ, ഭൂരേഖ താസിദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി താസിദാർ സെയ്ദ് മുഹമ്മദ്, മറ്റു പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, കെ സി ബി, പി ഡബ്ല്യു ഡി, വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ വിഭാഗം വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ഹെഡ് ഓഫീസ് ഇഷൽ ടവർ ആശുപത്രിപ്പണി മണ്ണാർക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി Silks, Mannarkad, also at Chiruplasheri, Alanallur and Vandoor. Nellikurshi Jewelry, Chiruplasheri. Arada, World Cup Nedal Kandu. It's time to shine. Shine Gold and Diamonds, Chiruplasheri. Mannarkadine Marodanacha, Nadinde Swandam Bank. Mannarkad Rural Service Agarna Bank. The pleasure of personal banking.